മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇന്ന് ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അടിസ്ഥാന ഉപദേശങ്ങൾ എന്നുള്ള ഒരു വിഷയമാണ്. സാധാരണയായി പല ആളുകളും പല രീതിയിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. എങ്കിലും ഞാൻ അച്ഛനോട് ചോദിക്കുകയാണ്, ഒരാൾ നമ്മളോട് ചോദിക്കുക അടിസ്ഥാന ഉപദേശങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണെന്ന് അച്ഛൻ ആൻസർ പറയും? അടിസ്ഥാന ഉപദേശങ്ങൾ സർവസാധാരണയായി നമ്മൾ പഠിപ്പിച്ചു പോരുന്നത് ഏഴെണ്ണമാണ്. ഏഴെണ്ണമാണ് അല്ലേ? അതേതൊക്കെയാണ്? മാനസാന്തരം, ആത്മരക്ഷ, മാനസാന്തരം, രക്ഷ, രക്ഷ, സ്നാനം, സ്നാനം, പിന്നെ അപ്പോസ്തോലിക ഉപദേശം, കൂട്ടായ്മ അതായത് ചർച്ച് ഫെലോഷിപ്പ്, അപ്പം നുറുക്കൽ, പ്രാർത്ഥന, വചന പഠനം എന്നിങ്ങനെ ഏഴാണ്. കൂടുതലായല്ലോ, എത്രയായി? അതായത് ഞാൻ മാനസാന്തരം കേട്ടിട്ടുണ്ട്, പക്ഷേ മാനസാന്തരം, രക്ഷ, സ്നാനം, മൂന്ന്, പിന്നെ അപ്പോസ്തോലിക ഉപദേശം, കൂട്ടായ്മ, കൂട്ടായ്മ, അപ്പം നുറുക്കൽ, പ്രാർത്ഥന, ഏഴെണ്ണമായില്ലേ പറഞ്ഞു? ആ ഓക്കെ. ഞാൻ സാധാരണ ഇതിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ് കേട്ടിട്ടുള്ളത്. ഇന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ അതോടൊക്കെ പറയുകയാണ്. ഒന്ന് മാനസാന്തരം, രണ്ട് പരിശുദ്ധാത്മാ സ്നാനം, മൂന്ന് പരിശുദ്ധാത്മാവ്. ഇപ്പം പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയം അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടില്ല. അതിന് പകരം രക്ഷ എന്നുള്ള വിഷയമാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും പരിശുദ്ധാത്മാവ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറയാം. ഞാൻ അതൊരു വേറൊരു ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. എനിക്ക് തോന്നുന്നു പെന്തക്കോസ് വിശ്വാസ സമൂഹത്തിലുള്ള ആളുകള് ഈ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഏഴെണ്ണമാണ് വിശ്വസിക്കുന്നതെങ്കിലും അതില് മാനസാന്തരവും സ്നാനം, പരിശുദ്ധാത്മാവ്, അപ്പോസ്തോലിക ഉപദേശം, കൂട്ടായ്മ, അപ്പം നുറുക്ക്, പ്രാർത്ഥന, അങ്ങനെ ഏഴ് അടിസ്ഥാന ഉപദേശങ്ങളാണ് പെന്തക്കോസ് സമൂഹം പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. എന്നാൽ അച്ഛൻ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാര്യത്തിൽ പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു വിഷയത്തിൽ അതിന് പകരം രക്ഷ എന്നുള്ളൊരു വിഷയമാണ് അച്ഛൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ രണ്ട് വ്യൂ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതില് എന്തുകൊണ്ടാണ് അച്ഛയ ഇങ്ങനെ ഏഴ് അടിസ്ഥാന ഉപദേശങ്ങൾ അത് ഇതാണ് നമ്മൾ പറഞ്ഞ എന്താണെന്ന് അങ്ങനെ തെരഞ്ഞെടുക്കാനുള്ള കാരണം അത് എവിടെ നിന്നാണ് അങ്ങ് അതിനുള്ള കാരണം അറിയാമോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിലാണ് സഭ സ്ഥാപിതമാകുന്നത്. ഒന്നാം അധ്യായത്തിന്റെ 15 വാക്യത്തിൽ അന്ന് 120 പേരുള്ള ഒരു സംഘം യെരുശലേമിലെ മാളികമുറിയിൽ കൂടിയിരുന്നത് വായിക്കുന്നു. രണ്ടാം അധ്യായത്തിലാണ് പരിശുദ്ധാത്മ സ്നാനത്തോടെ സഭ രൂപീകൃതമാകുന്നത്. രണ്ടാം അധ്യായത്തിലെ 47 വാക്യത്തിലാണ് കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പ്രസ്താവിക്കുന്നത്. പ്രവൃത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് നൽകിയ സുദീർഘമായ പ്രസംഗത്തിൽ ഈ പറയപ്പെട്ട ഏഴ് അടിസ്ഥാന തത്വങ്ങളാണ് സഭ എന്ന് പറയുന്ന ആ സൗഹൃദത്തോട് ബന്ധപ്പെട്ട് അവിടെ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. അതായത് രണ്ടാം അധ്യായത്തിന്റെ 47 കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നത് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ട് എന്ന് പറയുമ്പോൾ 1:15, 2:47 ഇടയ്ക്ക് സഭ ഉണ്ടായെന്നും സഭ ഉണ്ടായത് പരിശുദ്ധാത്മ സ്നാനത്താലാണെന്നും എല്ലാ പെന്തക്കോസ്തുകാരും പ്രതികാരം വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടായ സഭയോടാണ് ഇവിടെ അപ്പോസ്തലൻ എഴുതിയിട്ട് പ്രസംഗിക്കുന്നത്. അപ്പൊ അപ്പോസ്തലൻ പ്രസംഗിക്കുമ്പോൾ ഈ ഏഴ് തത്വങ്ങളാണ് അടിസ്ഥാനപരമായി ഈ രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഏഴ് തത്വങ്ങളെ അടിസ്ഥാന ഉപദേശങ്ങളായി സ്വീകരിച്ചിരുന്നത് പ്രവൃത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ സ്പഷ്ടമായി പത്രോസ് പ്രസ്താവിക്കുന്ന പ്രസ്താവന ആകിയാൽ നാം അതിനെ അടിസ്ഥാന ഉപദേശങ്ങളായി സ്വീകരിക്കുന്നു. ഓക്കെ, കാരണം ചില ആളുകള് ഞാൻ കേട്ടിട്ടുണ്ട് ഈ കാരണം ഇതിപ്പം 1 തൊട്ടാണല്ലോ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ 2 തൊട്ടാണ് ഇപ്പൊ നമ്മൾ 2 ഇടയ്ക്കത്തെ കുറെ ഭാഗങ്ങളാണ്
അപ്പൊ അച്ഛൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ ചില ആളുകൾ പറയുന്നു 9 ഉപദേശമുണ്ട്, അടിസ്ഥാന ഉപദേശങ്ങൾ 9 പറയുന്ന ആളുകളുമുണ്ട്. അതെന്തൊക്കെയാ? അത് ഞാനത് രണ്ടെണ്ണം പറയാതെ പറഞ്ഞാ മതി. ഓക്കെ, ഞാനത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ബൈബിൾ കോളേജിലെ ചില പഠനങ്ങളാണ്. ശരിക്കും അത് ഇപ്പൊ മറന്നുപോയി എങ്കിലും 9 ഉണ്ട് എന്ന് പറഞ്ഞു. ചിലരത് 12 പറയുന്നുണ്ട്, ഞാനതിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ശരിക്കും ഇത് ഇതിനെ അടിസ്ഥാന ഉപദേശമാക്കുവാൻ അവിടെ അങ്ങനെ എടുത്തു പറയുന്നുണ്ടോ ഇതാണ് അടിസ്ഥാന ഉപദേശം എന്ന്? എന്തുകൊണ്ടാ അതിൽ നിന്ന് തെരഞ്ഞുപിടിച്ച ഇങ്ങനെ എടുക്കാൻ കാരണം? വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മള് ഇതിനെ ചിട്ടപ്പെടുത്തി, വേദപുസ്തകം പഠിക്കുമ്പോൾ ഉപദേശങ്ങളെ നമ്മൾ ചിട്ടപ്പെടുത്തിയാണ് ഉപദേശ രൂപങ്ങൾ എടുക്കുന്നത്. അല്ലാതെ ഇത് ഇങ്ങനെയായിരിക്കണം, ഈ 7 അടിസ്ഥാനം എന്നും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഒന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. അവിടെ അപ്പോസ്തലന്മാര് മാതൃയാക്കി കാണിച്ച ഈ 7 തത്വങ്ങളെ പ്രവർത്തന പുസ്തകം 2 ചിതറിക്കിടക്കുന്നതുകൊണ്ടും പിന്നീടുള്ള അപ്പോസ്തലീയ കാലഘട്ടത്തിലെ എല്ലാ ശുശ്രൂഷകളിലും ഈ പറയപ്പെട്ട 7 കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകി അപ്പോസ്തലന്മാര് അത് സ്വീകരിച്ചുകൊണ്ടും അപ്പോസ്തലന്മാർക്ക് ശേഷം വന്ന സഭാപിതാക്കന്മാർ ചോദ്യം കൂടാതെ അപ്പോസ്തലന്മാരുടെ ഈ പ്രായോഗികത, ഈ 7 അങ്ങനെ തന്നെ അനുധാവനം ചെയ്തിട്ടുള്ളത് കൊണ്ടും ദൈവസഭ അത് ഇന്നയോളം സ്വീകരിക്കുന്നു. അല്ലാതെ അവിടെ ആരംഭിച്ച സമയത്ത് തന്നെ രൂപപ്പെട്ടതാണല്ലോ, അതാണല്ലോ അടിസ്ഥാനം കാര്യം. അതുകൊണ്ടല്ലേ അടിസ്ഥാന ഉപദേശം എന്ന് പറയുന്നത്. ഈ പ്രവർത്തന പുസ്തകം 2 എപ്പോഴെഴുതപ്പെട്ടു, ആ സമയത്താണ് അത് രേഖാമൂലം രൂപീകൃതമായി വന്നത്. അത് ലൂക്കോസ് ആണല്ലോ എഴുതുന്നത്, പ്രവർത്തന പുസ്തകം എഴുതുന്നത് ലൂക്കോസ് ആണ്. അല്ല, ഞാൻ ചോദിക്കുന്നുള്ളു ഏകദേശം അതിന്റെ കാലഘട്ടം അറിയാമോ? ഏത് ഒരു കാലഘട്ടത്തിലാണ് ഈ അപ്പോസ്തലീയ അല്ലെങ്കിൽ ഈ അടിസ്ഥാന ഉപദേശങ്ങൾ അപ്പോസ്തല പ്രവർത്തനത്തിലെ കാലഘട്ടം എന്ന് പറയുന്നത്? ഇപ്പൊ പൗലൂസ് അപ്പോസ്തലന്റെ 2-3 മിഷണറി യാത്ര കാലയളവിൽ പൗലൂസിന്റെ സഹകാരിയായിരുന്നു ഈ ലൂക്കോസ്. അപ്പോൾ ലൂക്കോസ് ഇത് എഴുതുമ്പോൾ ഈ പ്രവർത്തനത്തിലെ പുസ്തകം അതിന്റെ 28 അധ്യായങ്ങൾ വരെ വിവരിക്കുന്ന സംഭവ വികാസങ്ങളുടെ കൂട്ടത്തില് അപ്പോസ്തലനായ ഈ ലൂക്കോസ് ഉണ്ട്. പ്രത്യേകിച്ച് ആ റോമൻ തന്റെ കർത്താവിന്റെ ഈ പൗലൂസിന്റെ ഗളച്ഛേദം എന്ന് പറയുന്ന സംഭവം മാത്രമേ അദ്ദേഹം രേഖപ്പെടുത്താതെ, കാര്യം ആ സമയത്ത് തന്റെ കൂടെ ഇല്ല. അപ്പൊ ഏതാണ്ട് 27-28 റോമൻ യാത്ര, ആ റോമിലേക്കുള്ള യാത്രയും അവിടെ തുറന്നോസിന്റെ പാഠശാലയിലെ വിദ്യാരംഭവും ഇങ്ങനെയുള്ള കാര്യങ്ങളും വരെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നിശ്ചയമായും ആ കാലഘട്ടത്തിന് ശേഷമുള്ള ഒരു സമയം, അതായത് AD 64 ശേഷമുള്ള ഒരു സമയത്തായിരിക്കാം ന്യായമായും ഇത് എഴുതപ്പെട്ടത് എന്ന് നമുക്ക് ചിന്തിക്കാൻ ന്യായമുണ്ട്. ഏതായാലും അതിനു മുമ്പല്ല, കാരണം 28 വരെയുള്ള അധ്യായങ്ങളുടെ സംഭവ വിവരണങ്ങൾ AD 64 ആണ് അപ്പോസ്തലനായ പൗലൂസ് ഗളച്ഛേദം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ സംഭവത്തെ രേഖപ്പെടുത്തിയില്ല എങ്കിലും അതിനു മുമ്പുള്ള തന്റെ റോമൻ ഈ ഇംപ്രസ്മെന്റും തദനന്തരമായി അവിടെയുള്ള കൈസന്റെ അരമനയിലുള്ള തന്റെ ശുശ്രൂഷകളും ഒക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ പ്രസ്താവിക്കുന്നതുകൊണ്ട് 62 ശേഷമോ ഇത് എഴുതിയെന്ന് കണ്ടിച്ചാം. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പൗലൂസിന്റെ മരണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ തന്റെ രക്തസാക്ഷിത്തെ സംബന്ധിച്ച് ഒന്നും പരാമർശമില്ലായാൽ അതിനു മുമ്പ് എഴുതിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. അച്ഛാ, നമ്മളെ എബ്രായർക്ക് എഴുതിയ ലേഖനം 6:1 മുതൽ ഞാനൊന്ന് വായിക്കുകയാണ്. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനവും പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കാം. അപ്പൊ ഇവിടെ 6 പറയുക. 1, മാനസാന്തരം. 2, ദൈവത്തിൻ്റെ വിശ്വാസം. 3, സ്നാനങ്ങളെ കുറിച്ച് സ്നാനം. 4, കൈവെപ്പ്. 5, മരിച്ചവരുടെ പുനരുദ്ധാനം. 6, നിത്യശിക്ഷാവിധി. ഇങ്ങനെ 6 ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ എന്ന് പറയുന്നു. അപ്പോൾ അടിസ്ഥാന ഉപദേശം അതല്ലയോ? ഇവിടെ പറയപ്പെടുന്ന അടിസ്ഥാന ഉപദേശം
ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശമായി പ്രവർത്തന പുസ്തകം രണ്ടാം അധ്യായത്തിൽ പരാമർശിക്കുന്ന ഉപദേശമേ അല്ല. ഇത് ഈ എബ്രായലേഖനം ആറാം അധ്യായത്തിൽ പറയപ്പെടുന്നത് യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്ന അവരുടെ അടിസ്ഥാന ഉപദേശങ്ങളാണ്. അതായത് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാധനം, ഇത് അവർക്കുണ്ടായിരുന്നു. രണ്ട്, ദൈവത്തിലെ വിശ്വാസം. അവർ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവൻ നീതിയായി കണക്കിട്ടു. ഇസ്ഹാക്ക് ദൈവത്തിൽ വിശ്വസിച്ചു, നോഹ ദൈവത്തിൽ വിശ്വസിച്ചു. അപ്പൊ അതെല്ലാം ഈ അവർക്കുണ്ടായിരുന്നു. പിന്നെ വിവിധ സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. വിവിധ സ്നാനങ്ങൾ എന്ന് പറഞ്ഞാൽ വിവിധ കഴുകലുകളാണ്, അല്ലെ? നമ്മുടെ ഇവിടുത്തെ മുഴുവൻ സ്നാനമല്ല. പ്രത്യേകിച്ച് യഹൂദന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ഈ സെറമോണിയൽ വാഷിംഗ്സ് ഉണ്ട്. അതായത് അവർ അകത്ത് പോയ പുറത്ത് അകത്തുനിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ അവ കൈകാലിൽ കഴുകിയിട്ടല്ല, വീടിനകത്ത് കയറുകയില്ല. ശവത്താൽ അശുദ്ധനായിട്ടല്ല, അയാൾ കുളിച്ചിട്ടല്ലാതെ വീടിനകത്ത് പ്രവേശിക്കുകയില്ല, ഭക്ഷണം കഴിക്കുകയില്ല. ഇങ്ങനെയുള്ള വിവിധ സെറമോണിയൽ വാഷിംഗ്സ് ഉണ്ട്. അതുപോലെ യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന മഹാപുരോഹിതന്മാരും പുരോഹിത പുത്രന്മാരും ആ യാഗ വസ്തുവിനെ അറുക്കുകയും അതിന്റെ രക്തമോ അതിന്റെ മലമോ ഒക്കെ ചാണകവും ഒക്കെ ദേഹത്തോ വസ്ത്രത്തിന്മേലോ കഴിഞ്ഞാൽ അതിനെ കഴുകുന്ന താമ്രത്തോടെ വെള്ളത്തിൽ കഴുകുന്ന കഴുകുന്ന ശുശ്രൂഷയുണ്ട്. അപ്പൊ അതാണ് ഈ വിവിധ സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിഷയത്തെ കുറിച്ചല്ല, പല കഴുകളെ കുറിച്ചാണ്. പിന്നെ മരിച്ചവരുടെ കൈവപ്പ്. കൈവപ്പ് എന്ന് പറഞ്ഞാൽ കൈവച്ച് ഒരാളെ ശുശ്രൂഷാ സ്ഥാനത്തേക്ക് ആക്കുക. അത് സാധാരണയായി ഈ തൈലാഭിഷേകത്തോടുകൂടി കൈവച്ച് ആക്കുന്ന ശുശ്രൂഷയാ. പ്രവാചകന്മാര്, പുരോഹിതന്മാര്, രാജാക്കന്മാര് ഇവരെ സ്ഥാനാരോഹണം നൽകുന്ന ശുശ്രൂഷയാണ്. ഇനി അതുകൂടാതെ തന്നെ ഇത് മാത്രമേ ഉള്ളൂ, ശുശ്രൂഷാപരമായ അല്ല, വേറെ ഉണ്ട് പറയാം. ഇപ്പോൾ ഈ ഈ പിതാക്കന്മാർ തങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളുടെ മുതൽ രണ്ട് സ്ഥലത്താണ്. ഒന്ന്, തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന രീതി യഹൂദന്മാർക്കുണ്ടായിരുന്നു. തുടയുടെ തടത്തിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന അനുഗ്രഹ രീതി ഉണ്ടായിരുന്നു. യാക്കോബ് അങ്ങനെയാണ്, ജോസഫിനെ കൊണ്ട് തന്നെ തുടയുടെ തടത്തിൽ കൈവച്ചിട്ടാണ് അവനെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ ഈ യോസേഫിന്റെ മക്കള് എഫ്രായിമിനെ മനുഷ്യ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന തലയെ കൈവച്ച് അനുഗ്രഹിച്ചതാണ് വായിക്കുന്നത്, അല്ലേ? അവിടെ വായിക്കുമ്പോൾ അപ്പൊ അതാണ് കൈ ക്രോസ് ചെയ്ത് വെച്ചപ്പോൾ അങ്ങനെയല്ല, എനിക്കറിയാം അങ്ങനെ എന്ന് പറഞ്ഞ് അത് വെച്ചത്. അപ്പൊ അതുകൊണ്ട് അതാണ് അവിടെ പറഞ്ഞത് കൈവെപ്പ്. പിന്നെ മരിച്ചവരെ പുനരുദ്ധാരണം, രണ്ടല്ല മൂന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, രാജാക്കന്മാര്, പുരോഹിതന്മാര്, പ്രവാചകന്മാര് ഇവരെ നിയോഗിക്കാനുള്ള കൈവെപ്പ്. രണ്ട്, തുടയിൻ കീഴിൽ കൈവച്ച് സത്യം ചെയ്യിക്കുക. മൂന്ന്, തലയെ കൈവച്ച് അനുഗ്രഹിക്കുക. ഇങ്ങനെ മൂന്ന് നിലയിലുള്ള കൈവെപ്പുകൾ പ്രഥമമായി നമ്മൾ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മരിച്ചവരുടെ പുനരുദ്ധാനം. മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറഞ്ഞ ഈ പഴയ വിശ്വസ്തന്മാർ എല്ലാവരും വിശ്വസിച്ചവരാ. അതായത് ബൈബിളിലെ ഏറ്റവും പ്രാചീന ഗ്രന്ഥം എന്നറിയപ്പെടുന്ന ഇയ്യോബിന്റെ പുസ്തകം ഞാൻ അതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. മൂന്ന് എഡീഷൻസും കഴിഞ്ഞു. അപ്പൊ ഈ പ്രാചീന ഗ്രന്ഥത്തിൽ പോലും ഒരു വൃക്ഷമായിരുന്നാൽ ഒരു പ്രത്യാശ ഉണ്ട് എന്നത് വെട്ടിയാ പിന്നെയും പൊട്ടിക്കിളക്കുമെന്നും വളരെ വസ്തുനിഷ്ഠമായി പറഞ്ഞിട്ടുള്ളത് പുനരുദ്ധാനം എന്ന് പറയുന്നത് പഴയ വിശ്വസ്തന്മാരുടെ ഒരു വിശ്വാസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നിത്യ ശിക്ഷാവധി. അതായത് ദുഷ്ടന്മാർക്ക് അതിശക്തമായ നിത്യ ശിക്ഷാവിധി ഉണ്ടാകും എന്നുള്ള വിശ്വാസം. അതുപോലെ തന്നെ സ്വത്തന്മാർക്ക് ദൈവരാജ്യത്ത് കർത്താവിനോടുള്ള വാസം ഉണ്ടാകും എന്നുള്ള വിശ്വാസം. ഇതെല്ലാം അവരുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനങ്ങളായി ഈ പഴയ നിയമ വിശുദ്ധന്മാരുടെ നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളാണ്. അതും എന്തോ അല്ല, ഞാൻ ചോദിച്ചു ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഉപദേശമാണ് ഈ ആറണോ? പുതിയ നിയമസഭ ആരംഭിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ മധ്യത്തിൽ ഉണ്ടായിരുന്നതും അവർ പിന്തുടർന്നതുമായിട്ടുള്ള അടിസ്ഥാനങ്ങൾ അടിവ് പറയപ്പെടുന്ന അടിസ്ഥാനങ്ങൾ. ആ അടിസ്ഥാനങ്ങൾ ഈ ഇവിടെ എബ്രായർ കരുതുമ്പോൾ ഇത് ഓർപ്പിക്കാൻ കാരണം എന്നാ ചോദിച്ചാൽ, എബ്രായ വിശ്വാസികൾ ചിലർ അവര് ഈ എബ്രായ വിശ്വാസ യഹൂദ മതവിശ്വാസം അവർ വിട്ടിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ അവർ പുതിയ നിയമ രക്ഷയെ സ്വായത്തമാക്കുകയും പുതിയ നിയമത്തിലേക്ക് വരികയും ചെയ്ത ശേഷവും പിന്നെ എന്ത് ചെയ്യുന്നു, ഈ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ അവര് പിൻപറ്റിയിരുന്ന ഇങ്ങനെയുള്ള ചില അടിസ്ഥാനങ്ങളിലേക്ക് വീണ്ടും അവരെ ഊന്നൽ നൽകുകയോ അല്ലെങ്കിൽ അതിലേക്ക് മടങ്ങി പോകാൻ പ്രവണത കാണുകയോ അല്ലെങ്കിൽ അതിൽ തന്നെ ഇങ്ങനെ എൻറ്റാങ്കിളായി നിൽക്കുകയോ ചെയ്തിട്ട് പ്രവണത ഉണ്ടായി. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയുള്ള ആദ്യ വചനം വിട്ട്, അതായത് അവരുടെ വിശ്വാസ പ്രക്രിയയിൽ അവർക്ക് നൽകിയ ഈ സ്കൂൾ മാസ്റ്റർ ആയിരുന്നു ഏത്, ഈ പറയപ്പെട്ട ആറ് സംഗതികൾ. അത് വിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാനായി ശ്രമിക്കുക. അപ്പൊ ക്രിസ്തുവിനേക്കുള്ള പരിജ്ഞാന പൂർത്തി വരുമ്പോൾ ഈ ബാലപാഠങ്ങൾ അല്ലെങ്കിൽ ആദ്യ പാഠങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് കട്ടിയായത് സ്വീകരിക്കണം. അത് പറഞ്ഞു വരുമ്പോഴാ നിങ്ങൾ കാലപ്പഴക്കം നോക്കിയാൽ ഉപദേശാക്കന്മാരായി തീരണം. നിങ്ങൾ പലരും ഇപ്പോഴും ഞങ്ങൾക്ക് നിങ്ങൾക്ക് വചനത്തിന്റെ ആദ്യ പാഠങ്ങൾ പറഞ്ഞു തരേണ്ടത് ആവശ്യം.
തട്ടിയായുള്ള ആഹാരമല്ല പാൽ എത്ര ഞാൻ നിങ്ങൾക്ക് ഉടുപ്പാൻ തരേണ്ടത് എന്ന് പറയുന്നത്. അത് കുരിന്തലേഖനത്തോട് പറയാം, കുരിന്തലേഖനത്തിലല്ലേ ആ ഒരു ഭാഗം? ഏത് ഇപ്പൊ അച്ഛൻ പറഞ്ഞ വാക്യം കുരിന്തലേഖനത്തിലാണ് ഇവിടെ എബ്രായലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്? നിങ്ങള് കാലം നോക്കിയാൽ ഉപദേശകന്മാരായി തീരേണ്ട നിങ്ങൾ ഇപ്പോഴും കുരിന്തലേഖനത്തിൽ ഇവിടെ എബ്രായലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എബ്രായലേഖനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങള് പിന്നെ നിങ്ങൾ ഉപദേശകന്മാരായി തീരേണ്ടവരാണ്. നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ അവൻ ശിശുവല്ലോ, ആഹാര നിർമ്മതിരുമല തിരിച്ചറിവാൻ തലക്കത്തിൽ അഭ്യാസിച്ച ഇന്ത്യയിലുള്ളവരായി കഴിഞ്ഞു. ആ ആശയം തന്നെ ഞാൻ പറഞ്ഞു, ആ ആശയം തന്നെ ഞാൻ പറഞ്ഞു. ഓക്കെ ആശയം. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ, അപ്പൊ ഇവിടെ പറയുന്ന നിത്യ ഇങ്ങനെ ഈ ആറ് കാര്യങ്ങൾ പറഞ്ഞല്ലോ, എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ ഞാൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രായിപ്പാൻ. അപ്പൊ ഇവിടെ പറയുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം എന്നാണല്ലോ പറയുന്നത്, അല്ലാതെ അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞു തരട്ടെ, യേശു ക്രിസ്തു എന്ന് പറയുന്ന രക്ഷിതാവിനെ നമ്മൾ പൊടുന്നനവേ പുതിയ മുതൽ യഹൂദയെ ബേദലഹേമിൽ വന്ന് കാണുകയല്ല ചെയ്യുന്നത്. അതായത് ലോകസ്ഥാപനം മുതൽ മാനവരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ ദൈവത്തിന്റെ രക്ഷാമാർഗമാണ് കർത്താവായ യേശു. ആദ്യത്തെ പ്രോമിസ് ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അപ്പോൾ അങ്ങനെ ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി വരെ വായിച്ചു കഴിഞ്ഞാൽ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിടെ ലഭിക്കുന്ന പ്രതീകാത്മകമായ വീണ്ടെടുപ്പിന്റെ ഒരു ഒരു ചുവന്ന ചരട് എല്ലാ പുസ്തകങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം വെല്ലുചൂണ്ടിയിരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലേക്കും ക്രിസ്തു മുഖാന്തരമുള്ള ഭാവപരിഹാര ബലിയിലേക്കുമായിരുന്നു. അത് അതെല്ലാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വിച്ച് ലീഡ്സ് ടു ദി എക്സ്പീരിയൻസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ നമ്മെ നടത്തിക്കൊണ്ടു പോകുന്ന ബാലപാഠങ്ങളാണ്. അതെല്ലാം ബാലപാഠങ്ങൾ 1, 2, 3, 4, 5 ക്ലാസ്സിൽ പഠിച്ച അടിസ്ഥാനമായിരുന്നു. അത് ഉപേക്ഷിച്ച് കട്ടിയായുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അതൊരിക്കലും, അപ്പൊ ഇതൊരിക്കലും സഭയുടെ ഉപദേശമല്ല, സഭയുടെ ഉപദേശമല്ലല്ലോ. ഓക്കെ, കാരണം ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെന്നുള്ള ഒരു വാക്യം വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സഭയുടെ അടിസ്ഥാനം ഈ ആറണമാണ്. യഥാർത്ഥത്തിൽ ഈ ആറ് കാര്യങ്ങളാണ് അടിസ്ഥാന പ്രമാണം. അടുത്ത സമയത്ത് നമ്മുടെ സഹോദരൻ ഷിബു ഈ വേദഭാഗം ആസ്പദമാക്കി ഒരു സീരീസ് ഓഫ് അടിസ്ഥാന ഉപദേശങ്ങൾ പറഞ്ഞൊരു ഒരു വീഡിയോ ഇടുന്ന ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് അതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചില്ല. വാസ്തവത്തിൽ ഈ വേദഭാഗം സഭയുടെ അടിസ്ഥാന ഉപദേശമല്ല. സഭയുടെ അടിസ്ഥാന ഉപദേശം എന്നത് പ്രവർത്തക പുസ്തകം 2 കാണുന്നതാണ്. സഭയുടെ അടിസ്ഥാന ഉപദേശത്തിന് പകരം ഇസ്രായേലിന്റെ അടിസ്ഥാനമായി അവർ കൈക്കൊണ്ടിരുന്ന ആദ്യ പാഠങ്ങളായ ഉപദേശമാണ് ഇവിടെ പറയപ്പെടുന്ന ഈ 6. സഭയുടെ അടിസ്ഥാന ഉപദേശം പ്രവർത്തക പുസ്തകം 2 സ്ഫടികസ്ഫുടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അപ്പൊ നമുക്ക് അതിലെ ഒന്നാം തുടങ്ങാം. ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഒന്ന് ചുരുക്കി പറയാമോ, എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന വാക്ക് തന്നെ ഗ്രീക്കിലെ ഒരു വാക്കാണ്, മെറ്റാനോമിയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എ ചേഞ്ച് ഓഫ് ഡിസ്പോസിഷൻ എന്നാണ്. അതായത് മനസ്സിനുണ്ടാകുന്ന മാറ്റം. ഞാൻ അല്പം കൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷമോ ദൈവവചനമോ കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ പാപിയാണെന്ന് അവന്റെ അന്തരാത്മാവിൽ അവനൊരു തോന്നലുണ്ടായിട്ട് തന്റെ പാപത്തെക്കുറിച്ചും അതിന് തനിക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷാവിധിയെക്കുറിച്ചും തനിക്കുള്ള മനോബോധത്തിൽ അവനുള്ള മനംതിരിവിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സാധാരണ മാനസാന്തരം എന്ന് സാധാരണ ഒരു വിശ്വാസിയൊക്കെ കേൾക്കുന്നത് ഈ 10 വലിക്കുന്നയാള് ഇപ്പം ഒരു വീഡിയയിലാക്കി, അതല്ലെങ്കിൽ വീഡി വലി നിർത്തി, കള്ളു കുടിക്കുന്നയാള് കള്ളുകൂടി നിർത്തി, മറ്റെന്തെങ്കിലും ദുസ്വഭാവങ്ങളുള്ള ആളുകൾ ആ സ്വഭാവങ്ങളിൽ നിന്ന് മാറ്റം സംഭവിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ ആളുകൾ പറയുന്ന ഒരു കാര്യം, ആ ഇന്നയാള് മാനസാന്തരപ്പെട്ടു എന്ന് പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ വ്യക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അത് പറയാം. അതായത് റിപ്പന്റൻസ് ഇസ് എ, എന്തറിയോ, റിപ്പന്റൻസ് എ ചേഞ്ച് ഓഫ് മൈൻഡ് വിച്ച് ലീഡ്സ് എ പേഴ്സൺ ടു ദി എക്സ്പീരിയൻസ് ഓഫ് സാൽവേഷൻ. അതായത് ആത്മരക്ഷയിലേക്ക് നമ്മെ ആനയിക്കുവാൻ പ്രഥമമായി ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന മനംതിരിവിനെയാണ് മാനസാന്തരം പറയുന്നത്. മാനസാന്തരം അതിൽ തന്നെ രക്ഷയല്ല, അതാദ്യം മനസ്സിലാക്കണം. മാനസാന്തരപ്പെട്ട ഒരുപാട് ഭാവികൾ ഭൂമിയിലുണ്ട്. മാനസാന്തരപ്പെട്ടവല്ല രക്ഷിക്കപ്പെട്ടവല്ല, മാനസാന്തരപ്പെട്ട കർത്താവിനെ സ്വീകരിച്ചവരാണ് രക്ഷിക്കപ്പെട്ടവരായിത്തീരുന്നത്. അപ്പോൾ ഒരാൾ 10 കള്ളു കുടിച്ചിരുന്നു, പക്ഷെ അതേ 10 രൂപയാക്കിയാൽ അതിനെ മാനസാന്തരം എന്ന് പറയാൻ പറ്റുകയില്ല. മനസ്സിലായോ?
കുടിക്കുന്നതും കുടിക്കാതിരിക്കുന്നതും മാനസാന്തരമല്ല, വലിക്കുന്നതും വലിക്കാതിരിക്കുന്നതും മാനസാന്തരമല്ല. എന്നാൽ തന്റെ പാപത്തെക്കുറിച്ച് അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സക്കായി അതിവൃക്ഷത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? മാനസാന്തരപ്പെട്ടുകൊണ്ടാണ്. അതായത് ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ വസ്തുക്കൾ പകുതി തരുന്നിട്ട് കൊടുക്കുന്നു, ചതിവായി വാങ്ങിയത് 4 മടങ്ങായി കൊടുക്കുന്നു. ഇതാണ് മാനസാന്തരം. എന്നാൽ അവന് രക്ഷ വന്നത് എങ്ങനെയാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഈ വീടിനെ രക്ഷ, നീയും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നത്. അത് എപ്പോഴാണ്? യേശു അവന്റെ വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് അല്ലേ? യേശുവിനെ അവന്റെ വീട്ടിൽ കൈക്കൊണ്ടു അതിവൃക്ഷത്തെ കുറിച്ച് അത്തിയിൽ ഇരുന്നപ്പോൾ മാനസാന്തരപ്പെട്ടു. എന്നാൽ വീട്ടിൽ വന്നപ്പോൾ യേശുവിനെ അവന്റെ വീട്ടിൽ എന്ത് ചെയ്തു? കൈക്കൊണ്ടു. ഹൃദയത്തിൽ യേശുവിനെ കൈക്കൊണ്ടു. അപ്പൊ അവിടെ വെച്ചാണ് അത്യത്ഭുതകരമായ ആ രൂപാന്തരം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. മാനസാന്തരം ഫീൽ സോറി ഫോർ അവർ സിൻസ്, അതായത് നാം ചെയ്ത തെറ്റുകളെ കുറിച്ചുള്ള നമുക്കുള്ള ഒരു അവബോധനമാണ് മാനസാന്തരം പറഞ്ഞത്. ഞാൻ തെറ്റുകാരനാണ് എന്ന് സമ്മതിക്കുക. ഞാൻ തെറ്റുകാർ. ഇപ്പൊ യൂദാ തന്നെ ഗുണപ്പെട്ടില്ലെങ്കിലും അവൻ പറഞ്ഞെന്താ, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുക്കിയാൽ പാപം ചെയ്തിരിക്കുന്നു. ഇറ്റ് വാസ് എ ലേറ്റ് റിപ്പന്റൻസ്, അതായത് മാനസാന്തരപ്പെട്ടു, പക്ഷെ അത് ലേറ്റ് ആയിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിനകത്തുള്ള ആഴമേറിയ കുറ്റബോധം, അതിനെ മാനസാന്തരം പറഞ്ഞത്. ഞാൻ എന്തോ കുറ്റബോധമാണോ പാപബോധമാണോ? പാപത്തെ കുറിച്ചുള്ള കുറ്റബോധം, അതാണ് ശരിയായ നിർവചനം. അതായത് ഞാൻ തെറ്റുകാരനാണ്, ഞാൻ ശിക്ഷായോഗ്യനാണ്, എനിക്ക് നീതികരണമില്ല, ഞാൻ അനുദപിക്കുന്നു എന്ന് പറയുന്നതാണ് മാനസാന്തരം. ഇപ്പൊ ദാവീദിന്റെ ജീവിതത്തിൽ അത് വിശ്വാസിക്കും ഉണ്ടാവാം. കാര്യം ദാവീദ് ബത്ശേബയുടെ ഭാര്യയെ തട്ടിയെടുത്ത ശേഷം നാഥാൻ പ്രവാചകൻ അവന്റെ അടുത്ത് വരുന്നതിന് മുമ്പ് വരെ അവൻ അത് മറയ്ക്കാനുള്ള എല്ലാ പണിയും ചെയ്തു. നാഥാൻ വന്ന് പകൽ പോലെ ആ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞെന്താ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനും, വിധിക്കുമ്പോൾ നിർമ്മലമാകേണ്ടതിന് ഈ സോപ്പുടനെ കഴുകണമേ. അതാണ് മാനസാന്തരം. മനസ്സിലായോ? രക്ഷ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിത്യ ശിക്ഷാവിധിയായ നരകത്തിൽ നിന്ന് ഒരു പാപിക്ക് ലഭിക്കുന്ന വിടുതലാണ് രക്ഷ. എങ്ങനെയാ രക്ഷ പ്രാപിക്കാൻ കഴിയും? ഒരാൾ രക്ഷിക്കപ്പെടാനുള്ള ഏക മാർഗം പ്രവൃത്തിയുടെ പുസ്തകം 16:31 വാക്യം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം എന്നാൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാതെ ആരും രക്ഷ പ്രാപിക്കത്തില്ലയോ? കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത ഒരു പാപി പോലും ഈ കൃപായുഗത്തിൽ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മുതൽ കർത്താവിന്റെ പുനരാഗമനമുള്ള കാലഘട്ടം രക്ഷിക്കപ്പെടുകയില്ല. അപ്പൊ രക്ഷിക്കപ്പെടാത്ത ഒരാൾ സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ലേ എന്റെ അർത്ഥം? രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക് സ്വർഗമില്ലല്ലോ കാര്യം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് കർത്താവ് പറഞ്ഞത് കൂടാതെ യോഹന്നാൻ 3 പറയുന്നത് നിങ്ങൾ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നാണ്. അപ്പം രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി അംഗീകരിക്കുക. കർത്താവായ യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിമേൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച് ഈ ക്രിസ്തു എന്റെ രക്ഷകനാണെന്ന് സമ്മതിച്ച് അവനെ ഹൃദയത്തിൽ എഴുതുമ്പോഴാണ് ഒരു പാപി രക്ഷിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അടിസ്ഥാന ഉപദേശങ്ങളിൽ 2 കാര്യം പെട്ടെന്ന് പറഞ്ഞു. രക്ഷ എന്താ, മാനസാന്തരം എന്താണെന്ന്, രക്ഷ എന്താണെന്ന് പറഞ്ഞു. മൂന്നാമത്തത് എന്താണ് അച്ഛൻ പറഞ്ഞത്? മൂന്നാമത്തത് സ്നാനം. ഓക്കെ, മൂന്നാമത്തത് സ്നാനമാണ്. ഓക്കെ, ഞാൻ അതങ്ങനെ ചോദിക്കാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മള് രണ്ടുപേരും ഒരു ചെറിയ വ്യത്യാസം പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ച. ഓക്കെ, സ്നാനം. സ്നാനം എത്ര തരത്തിലുണ്ട്? സ്നാനമാണ് നമ്മൾ ക്രൈസ്തവ ലോകത്ത് ഇപ്പോൾ നിലവിലിരിക്കുന്ന 2 സ്നാനരീതികളാണ്. 1 ശിശു സ്നാനം, 2 3 1 ശിശു സ്നാനം, 2 മുതിർന്ന സ്നാനം, 3 വിശ്വാസ സ്നാനം. ഇങ്ങനെ 3 സ്നാനരീതികളാണുള്ളത്. ശിശു സ്നാനം എന്ന് പറയുന്നത് എപ്പിസ്കോപ്പൽ സഭകൾ അനുഷ്ഠിച്ചു വരുന്ന ഒരു ആചാരമാണ്, കർമ്മമാണ്. അവര് അവരുടെ ഉപദേശമനുസരിച്ച് സ്നാനം എന്ന് പറയുന്നത് ഒരാളെ മിശിഹായെ സ്വീകരിക്കാൻ വേണ്ടി എടുക്കുന്ന കർമ്മമാണെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ആയതിലേക്ക് അത് മാത്രമല്ല, പിശാചിനെ ഉപേക്ഷിച്ച് മിശിഹായെ ശിശു സ്വീകരിക്കുന്നു. എന്നാൽ ശിശുവിനെ സ്നാനപ്പെടുത്തുമ്പോൾ ആ ശിശുവിന് ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ ആളുണ്ട്, അതായത് തലതോട്ടപ്പൻ എന്ന് പറയും. ആ തലതോട്ടപ്പനാണ് അല്ലെ ഒന്നിൽ അവന്റെ പിതാവ് അല്ലെങ്കിൽ വല്യച്ഛൻ, അവരാണ് ഈ കുഞ്ഞിനെ കയ്യിലെടുക്കുന്നത്. മാമോസ തൊട്ടിയുടെ സമീപം നിൽക്കുമ്പോൾ ഈ സ്നാനപ്പെടുന്ന പുരോഹിതൻ അല്ലെങ്കിൽ മാമോസ എന്ന പുരോഹിതൻ ചോദിക്കും,
ഈ ശിശുവിനെ സ്നാനപ്പെടുന്ന കാര്യം ചോദിക്കുമ്പോൾ ഈ തലതോട്ടൊപ്പം പറയും, സാത്താനെ ഉപേക്ഷിക്കുന്നു, മെഷിയായി സ്വീകരിക്കുന്നു. കുഞ്ഞിതിനെ കുറിച്ചൊന്നും അറിയുന്നില്ല. അപ്പോൾ അതിനെ എപ്പിസ്കോപ്പൽ സഭയുടെ പാരമ്പര്യ പ്രകാരം ആ കൽത്തൊട്ടിയിൽ വെള്ളം തളിച്ച് മാമോദിസ സൈത്തും മൂറോനോട് ചേർത്ത് വെള്ളം തളിച്ച് മാമോദിസ നൽകുന്നു. അപ്പം അങ്ങനെ നൽകുന്ന മാമോദിസാണ് ശിശു സ്നാനം എന്ന് പറയുന്നത്. അതിന് വേദാധാരം ഇല്ല. വേദപുസ്തകം എവിടെയും ശിശു സ്നാനത്തിന് വേദാധാരം ഇല്ല. അത് കേവലം കർമാനുഷ്ഠിതമാകുന്ന ആചാരം മാത്രം. രണ്ടാമത്തെ മുതിർന്ന സ്നാനമാണ്. ചില ആളുകൾ പറയുന്നത് ഈ ശിശുവിനെ സ്നാനപ്പെടുന്നത് തെറ്റായതുകൊണ്ട് എന്ത് ചെയ്യാം, കുറെ പ്രായമായ ശേഷം കുറെ വിവരമൊക്കെ വെച്ച ശേഷം ആ സ്നാനപ്പെട്ടേക്കാം എന്ന് പറയുന്നതാണ്. മുതിർന്ന സ്നാനത്തിനും വേദപുസ്തകത്തിൽ ബാക്കിയില്ല. പിന്നെ ഉള്ളത് വിശ്വാസ സ്നാനമാണ്. അതായത് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുള്ള വിശ്വാസികളെ, അതാണ് പ്രവൃത്തിയുള്ള പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ 31 വാക്കിൽ വന്നു, 41 വാക്കിൽ വന്നു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അതായത് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആളുകളാണ്. കർത്താവിനുള്ള കർത്താവിന്റെ കൽപ്പനയുള്ള അനുസരണത്തിന്റെ അടയാളം എന്ന നിലയിൽ അവർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം സ്വീകരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ ക്രൈസ്തവർക്ക് ഒരു സ്നാനമേ ഉള്ളൂ, അത് വിശ്വാസ സ്നാനമാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. നാലാമത്തേത്, അപ്പൊ നമ്മള് മാനസാന്തരം പറഞ്ഞു, രക്ഷ പറഞ്ഞു, സ്നാനം പറഞ്ഞു, നാലാമത്തേത് ഏതാണ്? നാലാമത്തെ പറഞ്ഞു, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ അവിടെ. ഇനി അത് അപ്പോസ്തോലിക ഉപദേശം. എന്താണ് ഈ അപ്പോസ്തോലിക ഉപദേശം എന്ന് പറയുന്നത്? അപ്പോസ്തോലിക ഉപദേശം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരെ എന്തെല്ലാം കാര്യങ്ങൾ ദൈവസഭയിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വിശ്വാസികൾ സ്വീകരിക്കേണ്ടതായി അനുഷ്ഠിക്കേണ്ടതായി പഠിപ്പിച്ചു. അതെല്ലാം കൂടെ ചേർന്നാണ് അപ്പോസ്തോലിക ഉപദേശം എന്ന് പറയുന്നത്. അത് നമുക്ക് നെടുനീളത്തിൽ കിടക്കുന്നത് ഈ റോമർ തുടങ്ങി യൂത വരെയുള്ള 21 ലേഖനങ്ങളാണ്. ഈ ലേഖനങ്ങളാണ് അപ്പോസ്തോലിക ഉപദേശങ്ങൾ. പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് നൽകുന്ന ദൈവസഭയ്ക്കുള്ള ഉപദേശങ്ങളെല്ലാം നൽകപ്പെട്ടിരിക്കുന്ന ലേഖനങ്ങളാണ്. അതുകൊണ്ട് 21 ലേഖനങ്ങൾ അപ്പോസ്തലന്മാർ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു, സഭയുടെ ഉപദേശങ്ങളെല്ലാം ലേഖനങ്ങളാണ്. സഭയുടെ ഉപദേശങ്ങളെല്ലാം ലേഖനങ്ങളാണ്. അതായത് സുവിശേഷങ്ങൾ 4 അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകവും ചരിത്ര ഗ്രന്ഥങ്ങളാണ്. ഈ ചരിത്ര ഗ്രന്ഥങ്ങൾ 4 സുവിശേഷങ്ങൾ ജീവിച്ചിരുന്നവനും ക്രൂശമായി മരിച്ചവനും അടക്കപ്പെട്ടവനും ഉയർത്തെഴുന്നേറ്റുമാകുന്ന യേശു ക്രിസ്തുവിന്റെ പരസ്യ ജീവിത ചക്രത്തെ സംബന്ധിച്ചാണ് ഈ 4 സുവിശേഷങ്ങളുടെ സന്ദേശം. പ്രവൃത്തിയുള്ള പുസ്തകം പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ നിവർത്തിച്ച ആദ്യത്തെ 37 വർഷക്കാലത്തെ സഭയുടെ ചരിത്രമാണ്. അപ്പൊ സഭാ ചരിത്രമല്ല സഭയുടെ ഉപദേശം. സഭയുടെ ഉപദേശങ്ങൾ 21 ലേഖനങ്ങളാണ്. റോമർ തുടങ്ങിയുള്ള ലേഖനങ്ങളാണ് ഈ ഉപദേശങ്ങളെല്ലാം സഭയ്ക്ക് വേണ്ടി ദൈവാത്മാവ് നൽകിയിരിക്കുന്നത്. അപ്പം ശരിക്കും അപ്പോസ്തോലിക ഉപദേശം എന്ന് പറയുമ്പോൾ ലേഖനങ്ങളെയാണ് നമുക്ക് അങ്ങനെ പറയാം. അതെ, അപ്പോസ്തോലിക ഉപദേശം എന്ന് പറഞ്ഞാൽ ലേഖനങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉപദേശമായി പറഞ്ഞിട്ടുണ്ടോ അതെല്ലാമാണ് അപ്പോസ്തോലിക ഉപദേശം. ഓക്കെ, നമുക്ക് ഇനി അഞ്ചാമത്തത്. അഞ്ചാമത്തെ വരുന്നത് അപ്പോസ്തോലിക ഉപദേശം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂട്ടായ്മ, അതായത് ഫെലോഷിപ്പ് കൂട്ടായ്മയാണ്. ഫെലോഷിപ്പ് എന്ന് പറയുന്നത് പല ആളുകളും തിരിതിരിക്കാറുണ്ട്. അത് തിരുവത്താഴത്തിൽ നിന്ന് തിന്നുന്നതാണെന്ന അത് പാല കാര്യം അതിന്റെ അടുത്ത ഭാഗത്ത് പറഞ്ഞ അപ്പം നുറുക്കിന്ന് പറയുമ്പോൾ അത് വേറെയാണ്. കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധന്മാർക്ക് കർത്താവായ യേശു ക്രിസ്തു അതായത് ത്രിയേക ദൈവത്തോടും ഉള്ള ബന്ധം നിമിത്തം അന്യോന്യമുള്ള ബന്ധത്തെയാണ് കൂട്ടായ്മ എന്ന വാക്കുകൊണ്ട് ഉപേക്ഷിക്കുന്നത്. അതിനെ ഒരാൾ പറഞ്ഞത് ടു ഫെലോസ് ഇൻ എ ഷിപ്പ്, അതാണ് ഫെലോഷിപ്പ്. രണ്ടുപേര് ഒരു വള്ളത്തിലായിരിക്കുക, അവർക്ക് പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ധാരണയുണ്ട്, സഹകരണമുണ്ട്, സഹവർത്തിത്വമുണ്ട്, സഹപ്രവർത്തനമുണ്ട്, സഹകരിച്ചുള്ള പ്രവർത്തനമുണ്ട്. ദൈവസഭയിൽ കൂട്ടായ്മ ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരി സഹോദരന്മാർ തമ്മിൽ അന്യോന്യമുള്ള ഹൃദയവും പിന്നെ അതുപോലെ തന്നെ സരളവും സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടതുമായിരുന്ന ആത്മീക ബന്ധം നിലനിർത്തുന്നതിനെയാണ്. ആ ആത്മീയ ബന്ധം എന്ന് പറയുന്നത് എല്ലാ തലങ്ങളിലും അതിന്റെ സകലവിധമാകുന്ന സംശുദ്ധിയിലും ഒരു വിശ്വാസി നിലനിർത്തുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഇത് അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നു, അപ്പോസ്തലന്മാരുടെ കാലത്തും ഉണ്ടായിരുന്നു. സഹോദരന്മാരെ ആ കൂട്ടായ്മ ബന്ധം അതിന്റെ എല്ലാ ഐശ്വര്യത്തിലും നിലനിർത്തിയിരുന്നതായി നമ്മൾ പ്രവർത്തന പുസ്തകത്തിൽ വായിക്കുന്നു. ഓക്കെ, അടുത്തത് അപ്പോസ്തോലിക ഉപദേശം കഴിഞ്ഞു, നമ്മൾ കൂട്ടായ്മ കഴിഞ്ഞു, ഇനി നമ്മൾ അപ്പം തുറക്കും. അടുത്ത അപ്പം തുറക്കലാണ്. അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ്
കർത്താവ് ഏറ്റവും ഒടുവിലായി പെസഹ ആചരിച്ച ദിവസം. ആ പെസഹ ആചരണത്തോട് ബന്ധപ്പെട്ട് കർത്താവ് സഹിയോൻ മാളികകളിൽ വെച്ചിട്ട് ശിഷ്യന്മാർക്ക് സ്ഥാപിച്ചു കൊടുത്ത ഒരു സ്ഥാപനമാണ് ഈ ലോർഡ്സ് ടേബിൾ, അതായത് കർത്താവിന്റെ മേശ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ലോർഡ്സ് ടേബിൾ കർത്താവ് സ്ഥാപിച്ചത് ഈ അത്താഴം നിങ്ങളോട് കഴിപ്പാൻ ഞാൻ വളരെ വാഞ്ചിച്ചു എന്ന് കർത്താവ് പറയുന്നു. അതിന്റെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ യോഹന്നാന്റെ സുവിശേഷം രേഖപ്പെട്ട 13 അത് അവിടെ സ്ഥാപിക്കുമ്പോൾ കർത്താവ് രണ്ട് വസ്തുക്കൾ അവരെ ഓർപ്പിച്ചു. ഒന്ന്, ആ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് ഭക്ഷിപ്പിൻ, നിങ്ങൾക്കായി തകർക്കപ്പെടുന്ന എന്റെ ശരീരം, അതായത് ആ അപ്പത്തെ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിന്മേൽ യാഗമായി തീരാൻ പോകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പ്രതീകം എന്ന നിലയിലാണ് കർത്താവോട് അപ്പത്തെ ചിത്രീകരിച്ചത്. അപ്പം കഴിച്ച ശേഷം പാനപാത്രം എടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലെ രക്തം, എന്റെ ഓർമ്മയ്ക്കായിരുന്നു കുടിപ്പിൽ എന്ന് പറഞ്ഞു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണം, കഷ്ടാനുഭവം, അടക്കം ഇത്യാദി കാര്യങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഓർമ്മയെ പുതുക്കുന്ന ഒരു കർമ്മ അനുഷ്ഠാനമാണ് ഈ കർത്താവിന്റെ മേശ, അതായത് ലോർഡ്സ് ടേബിൾ എന്ന് പറയുന്നത്. ഇതിന് മൂന്ന് ടീച്ചിങ്ങുകൾ ക്രൈസ്തവ ലോകത്തുണ്ട്. ഒന്ന്, ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, അതായത് വസ്തുമാറ്റ ഉപദേശം എന്ന് പറയും. അത് റോമൻ കത്തോലിക്കരെല്ലാം അതാണ് പഠിപ്പിക്കുന്നത്. അതായത് ഈ കർത്താവ് ഈ ഓസ്തി, തിരുവോസ്തി, ആ തിരുവോസ്തി പറയുന്ന കർത്താവിന്റെ ശരീരവും രക്തവുമാണ്. അപ്പവീഞ്ഞങ്ങളെ ഈ നിയോഗിക്കപ്പെട്ട പുരോഹിതൻ അത് ഈ ത്രോണോസിന്റെ സമീപം വെച്ച് വാഴ്ത്തി അനുഗ്രഹിച്ചു കഴിയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ആക്ഷരീകമായ ശരീരവും രക്തവുമായി അവ മാറ്റപ്പെടുന്നു എന്നുള്ള തെറ്റായ ഉപദേശമാണ് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, അതായത് വസ്തുമാറ്റ ഉപദേശം. രണ്ടാമത്തത് കോൺസബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയും, അതായത് ബിലീഫ് ഓഫ് ദി മിസ്റ്റിക്കൽ പ്രസൻസ് അപ്പോൺ ദ ബ്രെഡ് ആൻഡ് വൈൻ. അത് ഈ ആംഗ്ലിക്കൻ അതുപോലെ തന്നെ ലൂതറൻ സഭകളെല്ലാം അതാ വിശ്വസിക്കുന്നത്. അതായത് അപ്പവീഞ്ഞങ്ങളെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ അതിൽ കർത്താവ് ആക്ഷരികമായി യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറ്റപ്പെടുന്നില്ല എങ്കിലും ക്രിസ്തുവിന്റെ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിന്റെ ഒരു മിസ്റ്റിക് പ്രസൻസ്, അതായത് മാർമികമായ സാന്നിധ്യം ഈ അപ്പത്തിന്റെയും ബീജന്റെയും മേൽ ഉണ്ട് എന്നുള്ള വിശ്വാസം, അതാണ് കോൺസബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് കമോമറേഷൻ എന്ന് പറയും, അതായത് ഓർമ്മയുടെ ശുശ്രൂഷ, അതായത് കർത്താവായ യേശുവിന്റെ മരണം, അടക്കം, കഷ്ടാനുഭവം, ഇവയെ സഭ ആവർത്തിച്ച് ഓർക്കുവാൻ കർത്താവിന്റെ ആക്ഷരീകമായിരിക്കുന്ന സാന്നിധ്യത്തിന്റെ അപര്യാപ്തി നൽകപ്പെടുന്ന പ്രതീകമായിരിക്കുന്ന സാന്നിധ്യമാണ് ഈ അപ്പവീഞ്ഞത്. അത് കേവലം ഒരു ഓർമ്മയുടെ ശുശ്രൂഷയാണ്, അല്ലാതെ അതിൽ വേറെ മറ്റ് പ്രത്യേകതകളൊന്നുമില്ല. ഇതാണ് അപ്പം. അത് വിശ്വാസികൾ എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുമായുള്ള സജീവമായിരിക്കുന്ന ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മയുടെ സ്മരണ എന്ന നിലയിൽ സഭ കൂടി വരുമ്പോഴൊക്കെ അത് അനുഷ്ഠിച്ചു പോന്ന് വായിക്കുന്നു. ഒന്നാം നൂറ്റാണ്ടിലെ സഭകൾ ആദ്യ നാളുകളിൽ എല്ലാ ദിവസവും ഈ അപ്പം മുറിച്ചായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ അവർ വായിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് അത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസമായിട്ട് മാറ്റപ്പെട്ടു എന്ന് നമ്മൾ പ്രവർത്തിയുടെ പുസ്തകം 17 വായിക്കുന്നുണ്ട്. അതായത് അവിടെ വായിക്കുമ്പോൾ ഞങ്ങൾ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നീട് കൺവീനിയൻസ് സേക്ക്, അതായത് സൗകര്യപ്രദം എന്ന് കണ്ട് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ, കാരണം ഒന്നാം നാൾ എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. റോമൻ സാമ്രാജ്യത്തിൽ ഞായറാഴ്ച ഒഫീഷ്യൽ ഹോളിഡേ ആയിരുന്നു, അവധി ദിവസമായിരുന്നു. അതുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിലെ വിശേഷാൽ ഗവൺമെന്റ് തലങ്ങളിലൊക്കെ ജോലി ചെയ്ത വിശ്വാസികൾക്ക് ആരാധനയ്ക്ക് വരാനും സംബന്ധിക്കാനും കൂട്ടായ്മ ആയിരിക്കുവാനും അപ്പം നിർക്കുവാനുള്ള സൗകര്യം കൂടെ കണക്കാക്കിയായിരിക്കണം ഞായറാഴ്ചയെ പൊതു അവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെടുകയും ആ പൊതു അവസരമായ ആഴ്ചയുടെ ഒന്നാം ദിവസത്തെ കൺവീനിയന്റായി ഞായറാഴ്ച ആരാധനയ്ക്കായി കൺവേർട്ട് ചെയ്യുകയും ചെയ്യപ്പെട്ടു. അന്ന് എല്ലാ അന്ന് സഭ കൂടി വരുമ്പോഴൊക്കെയും ഇത് ചെയ്തിട്ടുണ്ട്. ഇത് കർത്താവ് പറയുമ്പോൾ ആ സോഫൺ ആ സി യു ഗ്യാദർ ടുഗദർ ഡു ഇറ്റ് ഇൻ റിമംബറൻസ് ഓഫ് മീ, അതായത് നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ഞാൻ വേറൊരു ചോദ്യം അതിനോടുള്ള ബന്ധത്തിൽ തന്നെ ഒന്ന് ചോദിച്ചോട്ടെ. കർത്തൃമേഷ, അതായത് അപ്പം നുറുക്ക്, ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുവാൻ സ്നാനപ്പെടാത്തവർക്ക് കഴിയുമോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശ്വാസികൾ മാത്രമേ അത് ചെയ്യാവൂ. കാരണം ഞാൻ ചോദിച്ചാല് പല നീതീകരണവും ക്ലെയിംസും ഒക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലേ രക്ഷിക്കപ്പെട്ട ഒരുവൻ പറഞ്ഞു, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ അതിക്രമങ്ങൾക്കും പാപങ്ങൾക്കും മരിച്ച അവസ്ഥയിലാണ്. അവൻ അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവനായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ അതിക്രമങ്ങൾക്കും പാപങ്ങൾക്കും മരിച്ചു. അതിക്രമം സാധാരണ മരിച്ചവനെ നമ്മൾ എന്ത് ചെയ്യും? കുഴിച്ചിടുക, ആ ശവശീലം വെച്ചുകൊണ്ടിരിക്കാറില്ല. അപ്പോൾ അതിക്രമങ്ങൾക്കും പാപങ്ങൾക്കും മരിച്ചവനെ കുഴിച്ചിടണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ സ്നാനപ്പെടണം. അതായത് കർത്താവിന്റെ മരണം അടക്ക പുനരുദ്ധാനത്തോട് അവൻ ഏകീഭവിക്കുകയാണ്. അങ്ങനെ അവൻ പുനരുദ്ധാനം ചെയ്യുമ്പോൾ ക്രിസ്തു പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നതുപോലെ
നാമും ജീവന്റെ പുതുക്കൽ നടക്കേണ്ടത് തന്നെയാണ് റോമാലയനം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുക എന്ന് പറയുമ്പോൾ ഞാൻ കർത്താവിനോട് ഘോഷിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ കർത്താവിനോട് മരിച്ചിരിക്കുന്നു, ഇനിയും മരിച്ചവനെ കുഴിച്ചിട്ട് എന്ത് ചെയ്യണം, പുനരുത്ഥാനത്തിന്റെ രൂപാന്തരം അവൻ പ്രാപിച്ചതിന്റെ പ്രതീകാത്മകതയാണ് സ്നാനം ഉറപ്പിക്കുന്നത്. അപ്പോൾ അവൻ വെള്ളത്തിൽ നിന്ന് മുങ്ങി പൊങ്ങി വരുമ്പോൾ അവന്റെ പുതുസൃഷ്ടിയാണ് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, അവന്റെ പുതുമനുഷ്യനാണെന്ന് ലോകവും അറിയുന്നു, സകലവും അറിയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ രക്ഷിക്കപ്പെടുകയും സ്നാനം, അതുകൊണ്ടാണ് അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അവർ അപ്പോസ്തലന്മാർ ചേർന്ന് കൂട്ടായ്മ അരിച്ച് അപ്പം നിറക്കുകയും പ്രാർത്ഥന കൊണ്ട് വളരെ സ്ട്രിക്ട്ലി ദൈവസഭയിൽ ഇന്ന് ഈ ഊടായ്പ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതായത് രക്ഷിക്കപ്പെട്ടല്ലോ, സ്വർഗത്തിൽ പോകല്ലോ, സ്നാനപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല, 26 എടുക്കാന്ന്. അത് ലോകത്തിലേക്ക് വലിയ വിപരീത ഉദ്ദേശമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ ലോകത്തോട് വേർപെടുക എന്നതിന്റെ അർത്ഥം. അതായത് ലോകത്തോട് പ്രഖ്യാപിക്കുക, ഞാൻ ഇന്നലെ വരെ പാപിയായിരുന്നു, ഇന്ന് മുതൽ ഞാൻ കർത്താവിന്റെ മകനാണ്, എനിക്ക് ലോകവുമായിട്ട് ഉള്ള ബന്ധത്തിന് വളരെ പരിമിതിയുണ്ട്, പാപം, ലോകം, അവിശ്വാസികൾ, വിപരീത ഉപേക്ഷകന്മാരായ കള്ളസുഖന്മാർ, ഇവരോട് എനിക്ക് ബന്ധങ്ങളില്ല, ഞാൻ ദൈവത്തിലായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് പരസ്യമായ പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം, രക്ഷിക്കപ്പെട്ടവൻ നിശ്ചയമായും സ്നാനപ്പെട്ട ശേഷം മാത്രമേ കർത്താവിന്റെ ഈ വിശുദ്ധ മേശയിൽ നിന്ന് പങ്കാളിയാകാവൂ. ഓക്കെ, അടുത്തത് നമ്മുടെ പ്രാർത്ഥനയാണ്. എന്താണ് ഈ പ്രാർത്ഥന എന്ന് ഉദ്ദേശിക്കുന്നത്? പ്രാർത്ഥന കഴിച്ചു പോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഈ അപ്പോസ്തലിക കാലത്ത്, അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ അതിപ്രധാനമായ രണ്ട് ശുശ്രൂഷകളായിരുന്നു ഈ അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നു. അത് അപ്പോസ്തലരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് എബ്രായ വിധവമാരും യവനായ വിധവമാരും, അതായത് യവനായ ഭാഷ സംസാരിക്കുന്ന എബ്രായ യഹൂദ വിധവമാരും എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദ വിധവമാരും തമ്മിൽ അവർക്ക് കൊടുക്കുന്ന ആഹാരത്തിലെ ഈ ഉയർച്ച താഴ്ചകൾ അല്ലെങ്കിൽ മുഖവ്യത്യാസമുണ്ട് എന്ന മുഖപക്ഷമുണ്ട് എന്ന ബോധ്യപ്പെടേണ്ട പിറവുമുണ്ടായി. ഈ വിഷയം അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യും, പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉച്ചരിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ പ്രാപ്തന്മാരായി ദൈവാത്മ നിറവും ജ്ഞാനവും കൃപയുമുള്ള 7 പേരെ ഇതിനായി ശുശ്രൂഷയ്ക്കായി വേർതിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പ്രാർത്ഥന വചന ശുശ്രൂഷ എന്ന് പറയുന്നത്, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ കേവലം ഈ ദൈവസഭയുടെ നിലനിൽപ്പിന് വേണ്ടിയും യൂണിറ്റിക്ക് വേണ്ടിയും സഹോദരന്മാരും ഏകാത്മാവിനാൽ ഒന്നിച്ചിരുന്ന് ദൈവത്തോട് തങ്ങളുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ യാചനകളും അറിയിക്കുന്ന ശുശ്രൂഷയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. വചന ശുശ്രൂഷയ്ക്കും ഇത് വളരെ അനിവാര്യമാണ്. ഇന്നത്തെ പല ശുശ്രൂഷകളും വചന ശുശ്രൂഷ പ്രയോജനപ്പെടാതെ കാറ്റൽ അലയുന്ന വൃക്ഷക്കൊമ്പുകൾ പോലെ ആയി പോകുന്നതിന്റെ കാരണം പല മികവുറ്റ സോക്കോൾഡ് പ്രശസ്തരായ സുവിശേഷന്മാരും കൂലിപ്രസംഗരെ പോലെ പുൽപ്പിട്ടുന്ന പുൽപ്പിട്ടിലേക്ക് ഓടി നടന്ന് പ്രസംഗിക്കുന്നതല്ലാതെ അവരുടെ ശുശ്രൂഷയുടെ പിറകിൽ പ്രാർത്ഥനാ ശക്തിയില്ല. അത് പ്രാർത്ഥന കഴിക്കുക എന്ന് പറയുന്നത് ദൈവാത്മ ശക്തിക്ക് വേണ്ടുന്ന ഒരു വിശ്വാസം. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. പൗലോസ് പറയുമ്പോൾ, ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളെ ഓർത്ത് എല്ലായ്പ്പോഴും എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കും. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നിരന്തരമായി നമ്മുടെ ആത്മാവ് കർത്താവുമായിട്ടുള്ള കോൺസ്റ്റന്റ് കമ്മ്യൂണിലേക്കുന്ന അനുഭവത്തിനാണ് പ്രാർത്ഥന കഴിക്കുക എന്ന് പറയുന്നത്. അത് ഒരു വിശ്വാസിക്ക് സാധിക്കും. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വിജയകരമായ ഒരാത്മീയ ജീവിതത്തിന് അനിവാര്യമാകുന്ന അത്യന്താപേക്ഷിതമായ ഘടകമാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഉണ്ടെങ്കിൽ സാത്താനെ ജയിക്കുവാൻ, പാപത്തെ അതിജീവിച്ച് ജയാളികളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. പ്രാർത്ഥനയുടെ അപര്യാപ്തത നമ്മെ ജഡികന്മാരാക്കും, നമ്മെ പാപത്തിലേക്ക് വഴിതിരിച്ചു വിടും, നാം ദൈവത്തിന് കൊടുക്കാത്തവരായി മാറും. അതുകൊണ്ട് പ്രാർത്ഥന കഴിക്കുക എന്ന് പറയുന്നത് ഒന്ന് അങ്ങനെയാണ്. ഇതിന് രണ്ട് വശമുണ്ട്. ഒന്ന്, ഇൻഡിവിജ്വലി ദൈവസന്നിധിയിൽ പ്രാർത്ഥന അയക്കുന്ന അനുഭവം. രണ്ട്, കളക്ടീവലി സഭയായി പ്രാർത്ഥന അയക്കുന്ന അനുഭവം. ഇത് നമ്മുണ്ടായിരുന്ന പ്രവൃത്തിയുള്ള പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ ഹെരോദാവ് വാൾ കൊണ്ടുപോകുന്നു. പിന്നെ അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്നറിഞ്ഞ് അവർ പത്രോസിനെ പിടിച്ച് തടവിലാക്കി. പത്രോസിനെ തടവിലാക്കി നന്നാലെ ചേവർ പോലുള്ള 4 പടക്കൂട്ടങ്ങളുടെ നടുവില് പത്രോസിനെ ബന്ധിച്ച് ബന്ധനസ്ഥനായി ഇടുകയാണ്. പിറ്റേന്നാൾ ഹെരോദാവിന്റെ മുമ്പാകെ നിർത്തി അവനെ ഗളച്ഛേദം ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ വായിക്കുമ്പോൾ യെരുശലേമിലെ സഭ ഒരുമനപ്പെട്ട് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നു. അപ്പൊ ഒരു സഭ ഒന്നിച്ച് ഒരുമനപ്പെട്ട് ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി ഏകാഗ്ര ഹൃദയത്തോടെ പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കപ്പെടുകയും നമ്മുടെ ആവശ്യങ്ങൾ മുമ്പാകെ സ്വർഗത്തിന്റെ യാഗാഗ്നി ഇറങ്ങി വരികയും ദൈവനാമം അവിടെ ബഹുത്വപ്പെടുകയും വിടുതൽ ഉണ്ടാകുകയും ചെയ്യും. അത് ദൈവസഭയുടെ ഈ അടിസ്ഥാന ഉപദേശത്തിന്റെ അനിവാര്യമായ ഒരു ഭാഗമാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ നമ്മൾ പ്രധാനപ്പെട്ട പറഞ്ഞു കഴിഞ്ഞത് 7 അടിസ്ഥാന ഉപദേശങ്ങളുണ്ടെന്നും, അത് 1 മാനസാന്തരം, 2 രക്ഷ, 3 സ്നാനം, 4 അപ്പോസ്തോലിക ഉപദേശം,
അഞ്ച് കൂട്ടായ്മ, ആറ് അപ്പനുറുക്ക്, ഏഴ് പ്രാർത്ഥന. അങ്ങനെ ഏഴ് അടിസ്ഥാന ഉപദേശങ്ങളാണ് സഭയ്ക്കുള്ളതെന്നും, എന്നാൽ എബ്രായർ എഴുതിയ ലേഖനം ആറാം അധ്യായത്തിൽ പറയുന്ന നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിഷ്യാവധി, ഇങ്ങനെയുള്ള ആറ് കാര്യങ്ങൾ, അത് സഭയുടെ അടിസ്ഥാന ഉപദേശമല്ല, അത് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അല്ലേ, ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്ന അവരുടെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ഈ ആറെണ്ണം എന്നാണ് പറഞ്ഞത്. അത് സഭയുമായി ബന്ധമില്ല, അത് വിട്ടുകളഞ്ഞിട്ട് മുൻപോട്ട് വളരുക, സഭയ്ക്ക് പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ ആദ്യമേ പറഞ്ഞ ഏഴെണ്ണം എന്നാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം. ഓക്കെ, വളരെ നല്ല ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനും സംസാരിക്കാനും കഴിഞ്ഞു. ഓക്കെ അച്ചായ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള പ്രയോജനകരമായ വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ വിളിക്കണം, കാര്യം നമുക്ക് പബ്ലിക്കിന് എപ്പോഴും ആവശ്യമായിരിക്കുന്നത് എഡ്യൂക്കേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ വക കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഉപദേശ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ, ഇപ്പൊ പല സോഷ്യൽ മീഡിയ സംബന്ധിച്ച വിഷയം വാളെഴുത്തവനെല്ലാം വെളിച്ചപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ഉപദേശകന്മാർ അങ്ങിട്ടുണ്ട്. പത്തി ഉപദേശത്തെ കറന്നു തീർന്ന് നിഷ്പക്ഷമായി സഭാസ്പിരിറ്റ് കൂടാതെ പറയുന്ന ആളുകൾ വളരെ ചുരുക്കം. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ മോസ്റ്റ് വെൽക്കം. നെക്സ്റ്റ് ടൈം ഓൾസോ എനി മാറ്റേഴ്സ് ഓഫ് ഡിസിപ്ലിൻ ആസ് ദിസ് യു ക്യാൻ ഇൻവൈറ്റ് മീ അറ്റ് മൈ അവൈലബിലിറ്റി. ഐ വിൽ ബി used of the opportunity. Okay, thank you so much for invited me, and I am very grateful that we had together this privilege of discussing on the fundamental seven doctrines of the word of God. Thank you. Okay.